Hi friends, welcome back to my channel. In the end, we have Nellikka Chammanthi. Chornda Woodim, Kanyada Wooda Karikam Betia, Nalli Chammanthi another. Paying another Nellikka Chammanthi undakanda Namakanoka Chammanthi undakamani anybody, Nalavilia Nellika edit the tunda. Add a cup of tenga period at the tunda. Nali cherry uli, very cherry piece inchi edit the tunda. Moon pachamala venam. Korchu karavepilla venam. ഉപ്പ് വേണം. അത് നമുക്ക് നെല്ലിക്കയും ചെറിയ ഉള്ളിയും ഇഞ്ചി പച്ചമുളകും ഇത്രയും കട്ട് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പീരൊക്കെ ഇട്ട് വീണ്ടും നമ്മൾ അരച്ചെടുക്കുന്നത്. എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചിരക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെല്ലിക്കയുടെ പീസും ഇഞ്ചിയുടെ പീസും ഒക്കെ അരയാതെ കിടക്കും. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കുന്നത്. ആദ്യം ഒപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് നരഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇപ്പം കുരുവിൽ നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി നമുക്കൊന്ന് കട്ട് ചെയ്തിടണം. അതുപോലെ ഇഞ്ചി ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിടണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. കണ്ടോ, ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ഇതിലേക്ക് തേങ്ങാപ്പീരയും അതുപോലെ കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടിയോ അല്ലെങ്കിൽ വെറുതെ നിങ്ങളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലും മതി. ചമ്മന്തി ഇങ്ങനെ ഉരുട്ടി എന്ന് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ, താങ്ക് യു.